ശബരിമല മണ്ഡല കാലത്ത് കുറേ വർഷത്തിനു ശേഷം വൻ ഭക്തജനാവലിയാണ് ഇക്കുറി കണ്ടത്. നിയന്ത്രിക്കാനാകാത്ത ശബരിമല നിറഞ്ഞു കവിഞ്ഞു. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ അയ്യപ്പനെ കാണാനെത്തുന്ന കാഴ്ച. ഇതിനിടെ മന്ത്രിയുടെ പ്രസ്താവന വിവാദമായിരുന്നു. ശബരിമലയിൽ വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെ വരാമെന്ന് പറഞ്ഞ മന്ത്രി കുരുക്കിലുമായിരുന്നു. മന്ത്രി കെ രാധാകൃഷ്ണനെതിരെയായിരുന്നു വിശ്വാസികളുടെ വ്യാപക പ്രതിഷേധം ഉയർന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒരു തരത്തിലുള്ള വേർതിരിവുമില്ല, വേർതിരിവ് പാടില്ല. ഇവിടെ പ്രത്യേകിച്ച് ആചാര അനുഷ്ഠാനങ്ങളില്ല. ആർക്കും വരാം, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും വരാം, വിശ്വാസിക്കും വരാം, വിശ്വാസമില്ലാത്തവർക്കും വരാം, ഷർട്ട് ധരിച്ചവർക്കും ധരിക്കാത്തവർക്കും വരാം. അതൊരു ഉയർന്ന സങ്കല്പമാണ്. ഇവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ആളുകളെ നിയന്ത്രിക്കുക പോലീസിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമല്ല. ഇവിടെ എത്തുന്നത് ഓരോ ഭക്തനും സ്വയം നിയന്ത്രിക്കുന്നവരാണ്. സ്വയം നിയന്ത്രിക്കാനാവുക എന്നത് മനുഷ്യന്റെ ഉന്നതമായ ഒരു അവസ്ഥയാണ്. ആ ഉന്നത സങ്കല്പമാണ് ഇവിടെ, ആ ഒരു സങ്കല്പമാണ് വളർന്നു വരേണ്ടത് എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. പിന്നാലെ വമ്പൻ പ്രതിഷേധം തീർത്താണ് ഭക്തരെത്തിയത്. പിന്നാലെ അടുത്ത CPM നേതാവിനും കൂടി എട്ടിന്റെ പണി കിട്ടുകയാണ്. ശബരിമല അയ്യപ്പസ്വാമിയെ അധിക്ഷേപിച്ച് ആലപ്പുഴയിലെ CPM പ്രാദേശിക നേതാവായിരുന്നു കഴിഞ്ഞ ദിവസം എത്തിയത്. തകഴി മുണ്ടകപ്പാടം ബ്രാഞ്ച് സെക്രട്ടറി കെ മുകുന്ദനാണ് അയ്യപ്പസ്വാമിയെ അധിക്ഷേപിച്ച ഫേസ്ബുക്ക് കുറിപ്പ് പ്രചരിപ്പിച്ചത്. സംഭവത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ പോസ്റ്റ് പിൻവലിച്ച ഇയാൾ മാപ്പ് പറയുകയായിരുന്നു. തകഴി മുണ്ടകപ്പാടം ബ്രാഞ്ച് സെക്രട്ടറിയായ കെ മുകുന്ദൻ ശബരിമല അയ്യപ്പസ്വാമിയെയും ഹിന്ദു സമൂഹത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. ആണും പെണ്ണും ചേർന്ന അയ്യപ്പൻ പ്രകൃതി വിരുദ്ധ സന്തതിയാണെന്നും അയ്യപ്പ പൂജ തട്ടിപ്പാണെന്നുമായിരുന്നു CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിദ്വേഷ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ ഇയാൾ പോസ്റ്റ് പിൻവലിച്ച് തടിയൂരാനുള്ള ശ്രമവും നടത്തി. മാപ്പ് പറഞ്ഞ് പുതിയ പോസ്റ്റും പങ്കുവച്ചു. സംഭവ വിവാദമായതോടെ സാമൂഹ്യ പ്രവർത്തകനായ പ്രശാന്ത് ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനി നിയമപരമായി പണി വരുന്നത് മാത്രം നോക്കിയാൽ മതി. അതേസമയം CPM-ൽ നിന്നും നിരന്തരം ഭക്തരുടെ വികാരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ ജനം പ്രകോപിതരായിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും CPM നേതാവ് ക്ഷീണം വരുത്തിവെക്കുമെന്ന ഉറപ്പാണ്. ഇതിനിടെ ശബരിമലയിൽ ആചാര ലംഘനത്തിന് സാധ്യതയുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് അടുത്തിടെ പുറത്തുവന്നത്. ഈ തിരക്കിന്റെ മറവിൽ ആക്ടിവിസ്റ്റുകൾ സർക്കാരിനെ കൂടി ഒത്താശയോടെ ആചാര ലംഘനം നടത്തുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ശബരിമലയിലേക്ക് എത്താൻ സാധ്യതയുള്ള ആക്ടിവിസ്റ്റുകളെ നിരീക്ഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. 2018 മണ്ഡലകാലത്ത് ആക്ടിവിസ്റ്റുകളായ കനകദുർഗയും ബിന്ദു അമ്മിണിയും സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെ ആചാര ലംഘനം നടത്താൻ ശ്രമിച്ചപ്പോൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. രാജ്യത്തുടനീളമുള്ള ഭക്തർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നതോടെ ജനരോഷം ഭയന്ന സർക്കാർ പിൻവാങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.